പ്രൈസ് ജീസസ്. CBC സ്റ്റഡിയുടെ 7-ാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ദൈവം തന്നൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ ഉത്തരവാദിത്വത്തോടെ ഭാരിച്ച ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ സ്വയമായിട്ട് സ്വീകരിച്ചത്. ബൈബിളിലെ എല്ലാ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് ഇതുപോലൊരു മീഡിയയിലൂടെ സാധാരണക്കാർക്ക് ദൈവജനത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് കർത്താവ് നൽകിയ നിയോഗം എന്നോണം ലഭിക്കുന്ന ഈ സാധ്യതയെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഉപയോഗിക്കാൻ യേശുവിൽ ആഗ്രഹിക്കുന്നു. ഈ 7-ാം ഭാഗവും നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. ഇന്ന് ഇതിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ 2-ാം അധ്യായത്തിൽ തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ ഏദനിൽ ആക്കി ഏദനെ നനപ്പാനായിട്ട് 4 നദികൾ പുറപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. ഈ 4 നദികളും 4 ഇടങ്ങളിലേക്ക് ഒഴുകുകയാണ്. 4 വശങ്ങളിലേക്ക് 4 ശാഖകളായിട്ട് ഒഴുകുന്നു. ഈ 4 ശാഖകളായിട്ട് ഒഴുകിയ നദി ഉൾപ്പെട്ടു നിൽക്കുന്ന ആ ഭൂപ്രദേശം ഏകദേശം ഒരു 15,000-ത്തോളം സ്ക്വയർ മൈൽ വലിപ്പമുള്ള ഒരു വലിയ ദേശമാണ്. ആ ദേശത്തെയാണ് കനാൻ ദേശം, സോറി, ഏദൻ തോട്ടം എന്ന് നാം വിളിക്കുന്നത്. ആ ഒരു അവിടെയാണ് മനുഷ്യനെ ദൈവം പാർക്കുവാനായിട്ട് ആക്കിയത്. സോ ഇവിടെ പ്രധാനമായിട്ട് ദൈവം പുറപ്പെടുവിച്ച നദിയിലെ ഒരു നദിയുടെ പ്രധാന പ്രത്യേകത നമ്മൾ കുറച്ചും കൂടെ വിശദീകരിക്കുവാനായിട്ടാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. പീശോൻ എന്ന നദിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പീശോൻ നദിയിൽ ഏറ്റവും കൂടുതൽ ധാരാളമായിട്ട് പൊന്നുണ്ട് എന്നും ആ പൊന്ന് മേത്തരമാകുന്നു എന്നും, രണ്ടാമത് അവിടെ ഗുൽഗുലുവും ഗോമേദകവും ഉണ്ട് എന്നും നമ്മൾ തിരുവഴുത്തിൽ വായിക്കുകയാണ്. പ്രധാനമായിട്ട് ഞാൻ ഈ വിഷയത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ നമ്മുടെ ലൈവിൽ ഞാൻ പറഞ്ഞു. പൊന്നുണ്ട്, അതായത് ദൈവം ഈ സൃഷ്ടി അങ്ങോട്ട് നടത്തി വരുമ്പോൾ തന്നെ വളരെ പ്രധാനമായിട്ട് പ്രത്യേകതയോടെ ഒരു കാര്യത്തെ എംഫസൈസ് ചെയ്ത് പറയുകയാണ്, അവിടെ പൊന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു സന്ദർഭത്തിൽ വരേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം അവിടെ ഇല്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മനുഷ്യന് കൽപ്പന കൊടുക്കുന്നു, മനുഷ്യനെ ദൈവം ജീവശ്വാസം കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്നതിനിടയ്ക്ക് വെച്ച് വളരെ അൺഎക്സ്പെക്റ്റഡ്ലി ദൈവം പറയുകയാണ് അവിടെ പൊന്നുണ്ട്, ആ പൊന്ന് മേത്തരമാകുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആ പൊന്നെന്ന പദത്തിൻ്റെ എബ്രായ ഭാഷയിലെ അർത്ഥം കഴിഞ്ഞ നമ്മുടെ ലൈവിൽ ഞാൻ പറഞ്ഞു. സെഹാവ് എന്നാണ് ആ പദം. സെയിൻ ഹേ ബെയ്ത്ത് എന്ന 3 അക്ഷരങ്ങൾ ചേരുന്നതാണ് സെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരു ആ വാക്ക് തന്നെ ഒരു ഹാർവെസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് സെയിൻ എന്ന് പറയുന്ന ആ അക്ഷരത്തിൻ്റെ പിക്ചർ. അതായത് എബ്രായ ഭാഷയ്ക്കെല്ലാം പിക്ചേഴ്സ് ഉണ്ട്. സോ മട്ടോക്ക് എന്ന് പറയും, അതായത് ഹാർവെസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. രണ്ടാമത്തത് ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ രണ്ട് കൈയും ഉയർത്തി നിൽക്കുകയാണ്, നോക്കൂ എന്ന് പറയുന്നതിൽ ബിഹോൾഡ് എന്ന അർത്ഥമാണ്. അല്ലെങ്കിൽ ഒരു വിൻഡോയുടെ ഷെയ്പ്പാണ് ഹേ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ഗ്രേസ് ആണ്, ഓപ്പണിംഗ് ആണ്. മൂന്നാമത്തത് ബെയ്ത്ത് എന്നത്, ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭവനമാണ്. ഈ 3 പദങ്ങളും കൂടെ ചേർത്ത് ഉള്ള ഒരു വിശദീകരണം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കുന്നു. സെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ പുഷ്ടിക്ക് വേണ്ടിയാണ്, മനുഷ്യരുടെ ആവശ്യത്തിനും അവൻ്റെ നിറവിനും അവൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയാണ് നമ്മൾ ഹാർവെസ്റ്റ് നടത്തുന്നത്. ഹാർവെസ്റ്റ്, ഈ ഹാർവെസ്റ്റിൽ ഹാർവെസ്റ്റ്, അതായത് ഒരു കൃഷിയുടെ കൃഷി വിളവെടുക്കുക, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ് ഈ മട്ടോക്ക് അല്ലെങ്കിൽ സെയിൻ എന്ന് പറയുന്ന ആ അക്ഷരം സൂചിപ്പിക്കുന്ന ചിത്രം. സോ നമ്മുടെ പുഷ്ടിക്ക് വേണ്ടി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി, നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ മുന്നേറ്റത്തിന് വേണ്ടി, നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഇതാ ദൈവഭവനത്തിൽ ഒരുവൻ അറുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് പൊന്ന് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. അവിടെ ഞാൻ വ്യക്തമാക്കി ക്രിസ്തുവിനെ അവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനെ കരുതുന്ന ഒരു ദൈവം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവം, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ കണ്ട് പ്രതികൂലങ്ങൾ വരും, മുൻപിൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി കരുതൽ നടത്തുന്ന ഒരു ദൈവം. ഇവിടെ നാം ദൈവത്തിൻ്റെ ഒരു നേച്ചർ മനസ്സിലാക്കേണ്ടത്, പ്രശ്നങ്ങൾ വന്നിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഈ ഒരു ലൈവിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, താഴ്ചകൾ, വീഴ്ചകൾ, ഇതൊക്കെ വന്നതിന് ശേഷം ഒരു പ്രശ്നപരിഹാരത്തെ കണ്ടെത്തുന്ന ഒരു ദൈവത്തെ അല്ല നാം വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നത്, മറിച്ച്
വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്ന ദൈവം പ്രതികൂലങ്ങളെ നേരത്തെ അറിയാവുന്ന, പ്രശ്നങ്ങളെ നേരത്തെ അറിയാവുന്ന, അത് വരുമെന്നറിഞ്ഞ് മുൻകൂട്ടി അതിന് സൊല്യൂഷൻ സൃഷ്ടിച്ചാക്കുന്ന ഒരു സ്നേഹസമ്പന്നനാണ് നമ്മുടെ ദൈവമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ദൈവം ആ പ്രോബ്ലം വരട്ടെ, നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താമെന്നല്ല, ഇതൊക്കെ വരുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ പ്രൊവിഷനുണ്ട്. മനുഷ്യൻ വീഴുന്നതിന് മുൻപേ, മനുഷ്യന് താഴ്ച സംഭവിക്കുന്നതിന് മുൻപേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ വർണ്ണിക്കുന്ന, വിശദീകരിക്കുന്നതായ ചിത്രം അല്ലെങ്കിൽ സൂചനകൾ തിരുവെഴുത്തുകളിൽ അവൻ രേഖപ്പെടുത്തുകയാണ്. മൂന്നാം അധ്യായത്തിൽ വീഴുന്നതിന് മുൻപേ, രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് മനുഷ്യൻ്റെ അതായത് ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അവന് വേണ്ടി തൻ്റെ പുത്രനെ ബലിയാക്കുവാൻ ദൈവമെടുക്കുന്ന ദൈവിക കാര്യപരിപാടികളാണ്. അതായത് തൻ്റെ മകനെ സാക്രിഫൈസായി നൽകുവാൻ മുൻകൂട്ടി കാര്യങ്ങളെ തീരുമാനിക്കുന്ന ഒരു ദൈവം, അതാണ് ഈ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്, ഈ ഗോൾഡ് എന്ന വിഷയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായി, വേദപുസ്തകം പഠിക്കുമ്പോൾ പല വിധത്തിലുള്ള പൊന്നിനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. ഓഫീർ തങ്കം എന്നുണ്ട്, പെർവയും പൊന്ന് എന്നുണ്ട്, പിന്നെ സ്പൺ ഗോൾഡ് എന്ന് പറയുന്നൊരു ഗോൾഡ് ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള ഗോൾഡ് ഉണ്ട്. സ്പൺ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അമർത്തിയാൽ, നമ്മുടെ കൈകൊണ്ട് അമർത്തിയാൽ അമരുന്ന തരത്തിലുള്ളൊരു ഗോൾഡ് ഉണ്ട്. പർവയും എന്ന് പറഞ്ഞൊരു പൊന്നുണ്ട്. ആ പൊന്ന് നിറമെന്ന് പറയുന്നത് കാളയുടെ രക്തം, കട്ടി രക്തത്തിൻ്റെ നിറമാണ്. ആ പൊന്നുകൊണ്ടാണ് യെരുശലേം ദേവാലയത്തെ ശാലോമോൻ അലങ്കരിച്ചതെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതായത് പർവയും പൊന്നുകൊണ്ടാണ് യെരുശലേം ദേവാലയത്തിൻ്റെ അന്തർഭാഗം താനെ പൂശിയത് അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയത്. അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരാൾ വിശുദ്ധ തിരുവെഴുത്തിൽ വിശുദ്ധ ആലയത്തിനകത്തോട്ട് വരുമ്പോൾ അവൻ കാണുന്ന ചിത്രം ആ കാളയുടെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ രക്തം അല്ലെങ്കിൽ ആ രക്തത്തിൻ്റെ നിറമാണ് ദൈവാലയത്തിനകത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. സോ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ സാക്രിഫിഷ്യൽ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ചൊരിയപ്പെടുന്ന പാവന രക്തത്തിൻ്റെ നിഴലായിട്ട് ഈ പർവയും പൊന്ന് അവിടെ കിടക്കുകയാണ്. മറ്റൊരു സൂചന ഈ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബൈബിളിൽ ഈ പദം ആദ്യം പറയുമ്പോൾ സഹാബ് എന്ന പദം പറയുന്നു. അത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ മുൻകൂട്ടി പിതാവായ ദൈവം മനുഷ്യർക്ക് നൽകുന്ന സൂചനയായിട്ട് നാം കാണുന്നു. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മോശയുടെ കാലത്ത് നമുക്കറിയാം മോശ ദൈവസന്നിധിയിൽ ന്യായപ്രമാണത്തെ വാങ്ങുവാനായിട്ട് സീനായിയുടെ മുകളിൽ കടന്നു പോകുന്ന ഒരു ചിത്രം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും. 19:20-21 അങ്ങോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ ഈ ദൈവ സന്നിധിയിലേക്ക് കയറിപ്പോയ മോസസ് വരുവാൻ താമസിച്ചത് കണ്ട ജനം അഹരോന്റെ അടുക്കൽ തങ്ങളുടെ പൊന്നും മറ്റ് ആഭരണങ്ങൾ കൊണ്ട് കൊടുത്തു. അദ്ദേഹം അതിനെ ഉരുക്കിയെടുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും. പൊന്നുകൊണ്ട് ഒരു കാളക്കുട്ടി, അപ്പോൾ എത്ര വെയിറ്റുള്ള കാളക്കുട്ടിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. വലിയൊരു ബിംബത്തെ ഉണ്ടാക്കുക, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന നിലയിൽ എല്ലാവരും പൊന്നു കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? മോസസ് വന്നു, മോസസിൻ്റെ കോപം ജ്വലിച്ചു. മോസസ് തൻ്റെ കയ്യിലിരുന്നതായ നിയമകൽപ്പലകയെ എടുത്ത് എറിഞ്ഞു ഉടച്ചു. അടുത്ത് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെന്ന് പറയുന്നു. അതൊക്കെ ചെയ്ത ശേഷം താൻ ഈ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ട് പൊടിച്ച് ഭസ്മമാക്കി അതിനെ വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു വലിയ ചിത്രമാണ്. അതായത് പണ്ട് മോസസ് തന്നെ തൻ്റെ കയ്യിലെ വടികൊണ്ട് ഒരു പാറയടിച്ചു, ഹോരേബിലെ പാറയടിച്ചു, ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരികയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ വെള്ളം അവരെ അനുഗമിക്കുകയാണ്, അവരുടെ പിറകെ പോവുകയാണ്. സോ ഈ മലയുടെ മുകളിൽ നിന്ന് ഈ പാറ, പിളർന്ന പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, നിശ്ചയമായിട്ടും ഹോരേബിൽ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ നിഴലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചൊരിയപ്പെട്ട രക്തവും വെള്ളവും ഈ ഒരു പ്രധാന ഭാഗത്ത് സൂചിപ്പിക്കാൻ പറ്റും. കർത്താവ് തകർക്കപ്പെടുകയാണ്. യേശു എന്ന യുഗങ്ങളുടെ പാറ തകർക്കപ്പെട്ടതിനാൽ അവിടെ നിന്ന് ഒഴുകി വരുന്ന ജലമാണ് ഇസ്രായേലിനെ അനുഗമിക്കുന്നു എന്ന് നാം വിശുദ്ധ ബൈബിളിൽ വായിക്കുകയാണ്. എന്നാൽ ഇവിടെ മോസസ് ചെയ്തൊരു പ്രധാന കാര്യം, അതിനകത്തൊരു ഒരു പ്രധാന ട്രൂത്ത് ഉണ്ട്. ഈ സ്വർണവുമായുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ സ്വർണം അല്ലെങ്കിൽ ഈ കാളക്കുട്ടിയെ ഇദ്ദേഹം എന്ത് ചെയ്തു? പൊടിച്ചു, ഭസ്മം പോലെ പൊടിക്കുകയാണ്. സ്വർണത്തെ മാക്സിമം അത് മൈക്രോ പൗഡറാക്കി മാറ്റുകയാണ്. നിങ്ങൾ കെമിസ്ട്രി അറിയാവുന്നവർക്കറിയാം, ഗോൾഡിനെ മൈക്രോ പൗഡറായിട്ട് പൊടിച്ച് വെള്ളത്തിൽ കലക്കിയാൽ ആ വെള്ളത്തിൻ്റെ നിറം രക്തതുല്യമായിട്ട് മാറും.
കാളക്കുട്ടിയെ പൊടിച്ചെടുത്ത വെള്ളം താന് ഹോരേബിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിലോട്ട് ആ നദിയിലോട്ട് താൻ ഇടുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. താണ്ട് വെള്ളം ഒഴുകുന്നു, തൊട്ടടുത്ത് രക്തവും ഒഴുകുകയാണ്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകി വരുന്ന ചിത്രം നമുക്ക് ഹോരേബിൽ കാണാൻ പറ്റും. മോസസ് ആ സ്വർണ്ണപ്പൊടി വിതറുമ്പോൾ അവിടെ രക്തതുല്യമായി മാറുന്നു. ആ രക്തവും വെള്ളവും ഒരുമിച്ച് ആ പർവ്വത മുകളിൽ നിന്ന് ഒഴുകി വരുന്നു. ഇത് മറ്റൊരു സ്ഥലത്തും കൂടെ ഇതുപോലൊരു ചിത്രമുണ്ട്. അത് മറ്റെങ്ങുമല്ല നമ്മുടെ കർത്താവിൻ്റെ കാൽവറി മരണം. ആ കാൽവറിയിൽ ഗോൽഗോത മലയുടെ മുകളിൽ ചെന്നാൽ ഇതുപോലൊരു ചിത്രം കാണാൻ പറ്റും. യുഗങ്ങളുടെ പാറയായവൻ, അടിസ്ഥാനമായവൻ, ദൈവത്തിൻ്റെ എല്ലാമെല്ലാമായ ദൈവപുത്രൻ്റെ തിരുശരീരത്തിൽ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു വരികയാണ്. നോക്കിക്കേ, ഗോൽഗോഥ മലയുടെ മുകളിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി വരുന്നത് പോലെ ഇങ്ങ് ദൂരെ പഴയ നിയമ കാലഘട്ടത്തിൽ 32 അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുകയാണ്. ഹോരേബിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ ഈ സ്വർണ്ണപ്പൊടി വിതറുമ്പോൾ അവിടെയും രക്തവും വെള്ളവും ഒരുമിച്ച് ഇറങ്ങി വരികയാണ്, ഒഴുകി വരികയാണ്. ഇത് കാൽവറിയിൽ സംഭവിക്കുവാൻ പോകുന്ന മിശിഹായുടെ പൂർണ്ണമാക്കുന്ന പെർഫെക്റ്റ് വർക്കിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കോപത്തിലാണ് ചെയ്തതെങ്കിലും, ദേഷ്യപ്പെട്ടാണ് ചെയ്തതെങ്കിലും, ഭയം അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള വൈരാഗ്യവും ദൈവത്തോടുള്ള തീഷ്ണതയും നിമിത്തമാണ് മോസസ് അത് ചെയ്തതെങ്കിലും, അവിടുത്തെ ചിത്രം കാൽവറിയോടൊക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, പൊന്ന് ഇവിടെ ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് വർക്കിനെ കാണിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ഇറക്കിവിടാൻ പോകുന്നത് കിഴക്ക്, നിങ്ങൾ പോകുന്ന സ്ഥലത്തെ കൊഴുകുന്ന നദിയാണ് ഭീഷോൻ. ആ നദിയിൽ പൊന്നുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം തോറ്റ് പരാജയപ്പെട്ട് ശാപഗ്രസ്തമായ ഭൂമിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇനി കഴിയില്ലെന്ന് പറഞ്ഞ് അനാഥരെ പോലെ ഇറങ്ങിപ്പോകുന്ന മാനവരാശിക്ക് തമ്പുരാൻ ഒരു മുന്നറിയിപ്പിൻ്റെ സദ്വർത്തമാനം കൊടുക്കുകയാണ്. ഒരു വലിയ സദ്വർത്തമാനം അവർക്ക് കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, പോകുന്ന ദിക്കിൽ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന ക്രിസ്തു എന്ന ചിന്ത അവരുടെ ഹൃദയത്തിനകത്തു തിരികെ കയറ്റുകയാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ദൈവം പകരുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജിതരല്ല, തോറ്റിട്ടില്ല, അവസാനിച്ചിട്ടില്ല. സീറോയിൽ നിന്ന്, നിങ്ങളുടെ ശൂന്യതയിൽ നിന്ന്, നിങ്ങളുടെ ഭൂഴിയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുവാൻ ദൈവ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു എന്ന് ഈ കാര്യം വ്യക്തമാക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവാത്മാവിൽ വളരെ ശക്തമായ നിലയിൽ പറയാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിലയിൽ നിങ്ങൾ പരാജയപ്പെട്ടവരാണെന്ന് തോന്നുന്നുവോ, പോകുന്ന ദിക്കിൽ തീർന്നു പോകും എന്ന് നിങ്ങൾ തോന്നുന്നെങ്കിൽ, ഇല്ല, നിങ്ങളുടെ ശൂന്യതയിൽ നിന്ന്, നിങ്ങളുടെ പാഴായ അനുഭവത്തിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പൊടിയുടെ മണ്ഡലത്തിൽ നിന്ന്, ആ ഭൂഴിയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന് മടക്കിക്കൊണ്ടുവരാൻ സ്വർഗം ഓൾറെഡി പദ്ധതി ഒരുക്കി കഴിഞ്ഞു എന്ന സദ്വർത്തമാനം ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന ദിക്കിൽ പ്രത്യാശ തീർന്നിട്ടില്ല, പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനെ ആ ദിക്കിലേക്ക് അയക്കുന്നു. ഭീഷോനിലേക്ക് നോക്കിയ ദൈവം പറഞ്ഞു, അവിടെ പൊന്നുണ്ട്, ആ പൊന്ന് മേത്തരമാകുന്നു എന്ന് നാം കാണുന്നു. ഇനി നാം അറിയേണ്ട രണ്ടാമത്തെ കാര്യം, അവിടെ ഗുൽഗുലു ഉണ്ട് എന്നാണ്. ഗുൽഗുലു എന്നത് ഒരു വളരെ സുഗന്ധം കൊണ്ടുവരുന്ന ഒരു പശയാണ് എന്ന് നമ്മൾ മറ്റേ എൻസൈക്ലോപ്പീഡിയ, മറ്റ് വേദപുസ്തകത്തിൻ്റെ ഡിക്ഷണറീസ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിഷയവുമായുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഗുൽഗുലു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മരത്തിൻ്റെ തോല് പൊട്ടുമ്പോൾ, അതിൻ്റെ തോല് പൊട്ടുമ്പോഴാണ് ആ തോല് പൊട്ടിയാണ് ഈ കറ പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇത് മൂക്കിലോട്ട് വെച്ച നല്ല മണമാണ്, നാക്കിലോട്ട് വെച്ച നല്ല കയ്പ്പാണ്, മൂറ് പോലെയാണ്. കയ്പ്പുമുണ്ട്, മണവുമുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വൈദ്യത്തിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം, ഈ ഒരു ഗുൽഗുലു ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഒന്ന്, ഗുൽഗുലു തനിയെ മുളച്ചു വരുന്ന ഒന്നല്ല. ഗുൽഗുലു സ്വയമായിട്ട് കിളിർത്ത് വരുന്ന ഒരു ചെടിയല്ല. ഗുൽഗുലു ഒരു മരത്തിൻ്റെ തൊക്ക് പൊട്ടി അവിടെ നിന്ന് ഒഴുകി വരുന്ന ആ വൃക്ഷത്തിൻ്റെ ബ്ലഡാണ്, അല്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന ആ പശയാണ് ഈ ഗുൽഗുലു. ഇതിന് സൗഖ്യം വരുത്തുവാനുള്ള കഴിവുണ്ട്, ഇതിന് രോഗശാന്തി വരുത്തുവാനുള്ള കഴിവുണ്ട്. ഇതേ ചിത്രം നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ കാണാൻ പറ്റും. യെശയ്യാ പ്രവാചകൻ 53 അധ്യായത്തിൽ ഇങ്ങനെ പ്രവചിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ്റെ അടിപിണരുകളാൽ
നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മിശിഹ തമ്പുരാന്റെ മുതുകിൽ ചാട്ടവാറുകൊണ്ട് മാറി മാറി അടിച്ചുണ്ടാക്കിയ മുറിവുകളിൽ നിന്നാണ് നമുക്ക് സൗഖ്യം വരുന്നത്. ശ്രദ്ധിക്കൂ പ്രിയരെ, പാപം ചെയ്ത് ശാപം വാങ്ങി ശാപഗ്രസ്തമായ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ പോകുന്ന ദിക്കിൽ പരാജയപ്പെട്ടവനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ അവൻ പുറത്തിറങ്ങുമ്പോൾ സർവശക്തിയുള്ള ദൈവം അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്, അവനെ പുനരുദ്ധരിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, മടക്കി വരുത്തുവാൻ, റെസ്റ്റോർ ചെയ്യുവാൻ, പുനഃസ്ഥാപിക്കുവാനുള്ള മുൻകരുതൽ ദൈവമെടുത്തു. വലിയവനായ ദൈവം, സ്നേഹസമ്പന്നനായ ദൈവം അത് ചെയ്തു എന്ന് നാം വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം, ഈ പോകുന്ന മനുഷ്യൻ ദൈവസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവൻ പിന്നെ ജീവിക്കാൻ പോകുന്നത് അവൻ്റെ രക്തത്തിലാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ലൈവ് നിങ്ങൾ കേൾക്കണം, അതിനകത്ത് ഞാൻ വ്യക്തമാക്കുകയുണ്ടായി, മനുഷ്യൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതുമ്പോൾ രണ്ട് തരത്തിലുള്ള ജീവനാണ് എൻ്റെ മൂക്കിലേക്ക് ദൈവം ഊതി കയറ്റിയത്. ഒന്ന് രക്തത്തിലെ ജീവൻ, രണ്ട് ആത്മാവിലെ ജീവൻ. അതായത് ലൈഫ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ലൈഫ് ഇൻ ദ ബ്ലഡ്. പാപം ചെയ്ത നിമിഷം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്ന നിമിഷം ആത്മാവിലെ ജീവിതം കട്ട് ഓഫായി. അന്ന് മുതൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയത് രക്തത്തിൻ്റെ ജീവനിലാണ്. ആ ജീവനിൽ താമസിക്കുന്നവർക്ക് രോഗം വരുമെന്നും താഴ്ച വരുമെന്നും ബലഹീനത വരുമെന്നും അറിയാവുന്ന തമ്പുരാൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയ മുൻകരുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി പോകേണ്ട മനുഷ്യർക്ക് സർവശക്തൻ ഒരുക്കി വെച്ച ദൈവിക റെസ്ക്യൂ പദ്ധതിയാണ് ഗുൽഗുലു. തമ്പുരാൻ പറഞ്ഞു, പൊയ്ക്കോ, ഈ നദി ഒഴുകുന്ന സ്ഥലങ്ങളിൽ മരമുണ്ട്, ഒരു പ്രധാന മരമുണ്ട്. ആ മരത്തിൻ്റെ തൊക്ക് പൊട്ടിയിട്ടുണ്ട്. എങ്ങനെ പൊട്ടിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം അവിടെ ആ തൊക്ക് പൊട്ടി പുറത്തു വരുന്ന, തോല് പൊട്ടി പുറത്തു വരുന്ന ആ പശയെ, ആ സുഗന്ധത്തെ സൂചിപ്പിച്ചിട്ട് പറയുകയാണ് അവിടെ ഗുൽഗുലു ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതായത് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുത്തൻ തോല് പൊട്ടി നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരുത്തൻ മുറിവേറ്റു നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മുറിവേറ്റവനായി നിൽക്കുന്നു. ആ മുറിവേറ്റവൻ നിങ്ങളുടെ സൗഖ്യദായകനാണ്. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ റെസ്റ്റോറേഷന്റെ പദ്ധതി നോക്കിക്കേ. തോറ്റുപോകുന്ന മനുഷ്യനെ ഉദ്ധരിക്കുവാനുള്ള പദ്ധതി, രോഗിയായി തീർന്നാൽ അവനെ വീണ്ടും മടക്കി സൗഖ്യത്തിലേക്ക് വരുത്തുവാൻ, ആരോഗ്യത്തെ പകരുവാൻ, അവൻ ആരോഗ്യം തിരിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി. ഇങ്ങനെ സ്വർഗത്തിന്റെ പദ്ധതികൾ കൃത്യമായി സർവശക്തിയുള്ള ദൈവം ആമേൻ ഈ പുസ്തകത്തിനകത്ത് വർണ്ണിച്ചു വെച്ചിരിക്കുകയാണ്, കൃത്യമായി വർണ്ണിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളിവിടെ ദൈവത്തിൻ്റെ സ്വഭാവം വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ലൈവിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കർത്താവ് എന്നും കരുതുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് തോൽവി വരുന്നതിന് മുൻപേ ജയത്തിൻ്റെ പദ്ധതി ഇട്ടിരിക്കുകയാണ്. നീ തോൽക്കുന്നതിന് മുൻപേ നീ ജയിക്കാനുള്ള പദ്ധതി ദൈവം ഇട്ട് കഴിഞ്ഞു. നീ താഴെ വീഴുമെന്ന് അറിയാവുന്നവൻ നിന്നെ എഴുന്നേൽപ്പിക്കാനുള്ള പദ്ധതി ഇട്ട് കഴിഞ്ഞു. നീ ശൂന്യതയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ദൈവം നിന്നെ നിറയ്ക്കാനുള്ള പദ്ധതി ദൈവം തയ്യാറാക്കി കഴിഞ്ഞു. നീ വീട് പോകാതിരിക്കാൻ തകർന്നു പോകുമെന്നറിഞ്ഞ ദൈവം തകരാത്ത നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പാപത്തിലേക്ക് വീണു പോകുന്ന മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള പദ്ധതി നടന്നു കഴിഞ്ഞു. ദൈവത്തിന് ഒരിക്കലും ആമേൻ ചിന്തിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ദൈവം സകലതും മുൻകൂട്ടി അറിയുന്ന ദൈവമാണ്. ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയുകയാണ്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ പരാജയപ്പെട്ടവരാണോ, തകർന്നവരാണോ, തോറ്റവരാണോ, പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്നവരാണോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ദൈവം ഓൾറെഡി ആവിഷ്കരിച്ച് കഴിഞ്ഞു. ദൈവം അതിനെ പദ്ധതി ഇട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതി നീ വീഴുന്നതിന് മുമ്പേ വന്നു കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ, വീഴുന്നതിന് മുമ്പേ എഴുന്നേൽപ്പിക്കാനുള്ള പദ്ധതി വന്നു കഴിഞ്ഞു. വിശുദ്ധിയിൽ താഴെ പോകുന്നതിന് മുമ്പേ വിശുദ്ധീകരിക്കുന്ന പദ്ധതി വന്നു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മറന്നു പോകാതെ ഇരിക്കണം. ഒന്നാമതായിട്ട് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒന്ന്, ഞാൻ പറഞ്ഞു അവിടെ പൊന്നുണ്ട്, പൊന്ന് കാൽവറിയുടെ പെർഫെക്റ്റ് വർക്കാണ്. രണ്ട്, ഗുൽഗുലു ഉണ്ട്. ഗുൽഗുലു എന്തിനെയാണ് കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, സൗഖ്യത്തെ കൊണ്ടുവരികയാണ്. രോഗശാന്തി ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, രോഗശാന്തി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാ സഭകളിലും എല്ലാ ആത്മീയ കൂട്ടായ്മകളിലും ദൈവം തൻ്റെ മക്കളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് ആരോഗ്യം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ജനമേ, ആ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു ജനത്തിന് രോഗശാന്തിയും ആരോഗ്യം വരുത്തും. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ വചനമയച്ചവൻ സൗഖ്യമാക്കും. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, സകല രോഗങ്ങളെ സൗഖ്യമാക്കും, സകല അകൃത്യങ്ങളെയും അവൻ ക്ഷമിക്കും. മെശയാ വിളിച്ചു പറഞ്ഞു, സാക്ഷാലം നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. വിശുദ്ധ തിരുവെഴുത്തങ്ങോളം ഇങ്ങോളം യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് നിഴൽ പോലെ അവനെ അനുഗമിച്ച പത്രോസ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, അവൻ്റെ അടിപ്പിണരുകളാൽ
നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ യേശുനാഥൻ സൗഖ്യത്തെ വരുത്തുന്നത് കാണാൻ പറ്റും, സൗഖ്യത്തിന് വേണ്ടി പോകുന്നത് കാണാൻ പറ്റും, സൗഖ്യത്തെ വരുത്തിയിട്ട് മടങ്ങി വരുന്നത് കാണാൻ പറ്റും. വിശുദ്ധ ബൈബിൾ എവിടെ നോക്കിയാലും യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടേയിരുന്നു. കാരണം യേശു കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് ഏറ്റവും വലിയ ആഗ്രഹം ജനം ആരോഗ്യത്തോടെ തുടരുക എന്നതാണ്. ഇവിടെ മനുഷ്യന് വീഴ്ച പറ്റുന്നതിന് മുൻപ്, താഴ്ച ഭവിക്കുന്നതിന് മുൻപ്, പരാജയം വരുന്നതിന് മുൻപ് സർവശക്തിയുള്ള ദൈവം അവനെ മടക്കിയെടുക്കുവാൻ, അവനെ സൗഖ്യം വരുത്തുവാൻ, ആരോഗ്യം വരുത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു എന്ന മഹാസത്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ മറന്നുപോകരുത്. മൂന്നാമത്തെ കാര്യം, പീശോ നദിയുടെ മൂന്നാമത്തെ പ്രത്യേകത, അവിടെ ഗോമേദകമുണ്ട്. ഗോമേദകം, ഗോമേദകം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ ആ ഭാഗം വിടുകയാണ്. ഗോമേദകം എന്ന് പറയുന്നത് ഏറ്റവും പ്രഷ്യസായിട്ടുള്ള സ്റ്റോണാണ്. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ഈ കല്ല് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മഹാപുരോഹിതൻ തൻ്റെ തോളിൽ, രണ്ട് തോളിലും രണ്ട് ഗോമേദക കല്ലുകൾ പതിപ്പിക്കണം എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ, ഈ ഗോമേദക കല്ലിൽ ഒരു തോളിൽ ആറ് ഗോത്രത്തിൻ്റെ പേരും, മറുതോളിൽ ആറ് ഗോത്രത്തിൻ്റെ പേരും, ഇസ്രായേലിൻ്റെ സർവഗോത്രത്തെയും സർവജനത്തെയും ഒരുമിച്ച് തോളിൽ ചുമന്ന് വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിനകത്ത് ഗോമേദക കല്ല് തിരിവെക്കുവാൻ, അവിടെ അതിനെ ചെയ്തു വെക്കുവാൻ സർവശക്തിയുള്ള ദൈവം ആവശ്യപ്പെട്ടു. കാരണം ദൈവത്തിന് തൻ്റെ മക്കളെ പ്രാകാരത്തിൽ നിന്ന്, പറമ്പിൽ നിന്ന്, അങ്ങ് പാളയത്തിൽ നിന്ന്, ദൈവം ഇല്ല എന്ന് പറയുന്ന അങ്ങ് ദൂരെ നിന്ന്, ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒരുപോലെ തോളിൽ ചുമന്ന്, തോളിൽ ചുമന്ന് പ്രാകാരത്തിലല്ല, വിശുദ്ധ മന്ദിരത്തിലല്ല, അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകണം എന്ന് ദൈവാദിദൈവം ആഗ്രഹിച്ചിരുന്നു. ഗോമേദകമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരു ദിവസം നിങ്ങളെ തോളിൽ നിങ്ങളുടെ പേരെഴുതി, നിങ്ങളെ തോളിൽ ചുമന്ന് വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പോകാൻ ഒരു മഹാപുരോഹിതൻ കടന്നു വരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ, മനുഷ്യന് വീഴ്ച പറ്റിയിട്ടില്ല, മനുഷ്യൻ പാപം ചെയ്തിട്ടില്ല, പ്രലോഭനത്തിൽ വീണിട്ടില്ല, തോൽവി സംഭവിച്ചിട്ടില്ല, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്തിനേറെ പറയണം, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്ന് പോലും പറഞ്ഞിട്ടുമില്ല. ഇതുവരെ ഒരു കൽപ്പനയും വന്നിട്ടില്ല. ഒന്നും ചെയ്യാതിരിക്കെ ദൈവത്തിൻ്റെ പദ്ധതികൾ മുൻകൂട്ടി ദൈവം പറയുകയാണ്, ശ്രദ്ധിക്കൂ, നിങ്ങളെ ചുമക്കാൻ, നിങ്ങളെ എടുത്തോണ്ട് വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് വരാൻ, നിങ്ങളെ തോളിൽ ചുമക്കാൻ ഒരു പുരോഹിതൻ വരുന്നു. ഈ ചിത്രമാണ് നാം വിശുദ്ധ തിരുവെഴുത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നത്. ഒരിടയന് 100 ആടുണ്ട്, ഒന്ന് കാണാതെ പോയി. 99 മതിയെന്ന് വെച്ചില്ല, മറിച്ച് നഷ്ടപ്പെട്ട അതിനെ തേടി വന്നു. ആ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, തമ്പുരാൻ്റെ ആട്ടിലിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണവും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒരെണ്ണത്തെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം സകലത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. സോ ആ തോളിൽ ആ ഇടയൻ എങ്ങനെയാണ് കൊണ്ടുവന്ന് നോക്കിക്കേ, ആ ഇടയൻ ആ രണ്ട് ആടുകളെ എടുത്ത് തോളിൽ ചുമന്നു എന്നെഴുതിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഷോൾഡേഴ്സിലെടുത്തെന്നാണ്. നമ്മൾ യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് മഹൻ നൽകപ്പെട്ടിരിക്കുന്ന ആധിപത്യം അവൻ്റെ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. സർവാധികാരിയായ ദൈവത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ അധികാര ചക്രം, ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ്റെയും അധികാരത്തിൻ്റെ മുഖം, ഗവൺമെൻറ് ഒരു തോളിൽ ചുമന്നുകൊണ്ട് വരിക കർത്താവ്. ഷോൾഡർ എന്ന് മാത്രമേ ഉള്ളൂ, ഷോൾഡർ, ഒരു 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 ഷോൾഡർ, അതായത് ദൈവത്തിന് ഈ ഗവൺമെൻറ് ചുമക്കാൻ ഒറ്റ ഷോൾഡർ മതി. എന്നാൽ ആ ഇടയൻ പോയി ആടിനെ ചുമന്നുകൊണ്ട് വരുന്നത് രണ്ട് ഷോൾഡറിലാണ്. അതായത് അത്ര സെക്യൂരിറ്റിയാണ്. കിങ്ഡം ഓഫ് ഗോഡിനെ ചുമക്കാൻ ദൈവപുത്രൻ ഒരു തോള് മതിയെങ്കിൽ, നഷ്ടപ്പെട്ട പാപിയായ നിന്നെ, ദൈവത്തിൽ നഹന്നുപോയ നിന്നെ ചുമക്കാൻ രണ്ട് ചുമടും രണ്ട് തോളും അവൻ ഉപയോഗിക്കുക. എൻ്റെ അർത്ഥം, വാത്സല്യത്തോടെ രണ്ട് തോളുകളിൽ ഒരുമിച്ച് ചുമന്നുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, നഷ്ടപ്പെട്ട നിന്നെ മടക്കി ഭവനത്തിലെത്തിക്കുന്ന ഒരു പുരോഹിതൻ്റെ ചിത്രം ഇവിടെ കാണുകയാണ്. ഇവിടെ ഗോമേദക കല്ല് മനുഷ്യരാശിയോട് വിളിച്ചു പറയുന്നു, ഒരു ദിവസം നിങ്ങളുടെ പേര് വെറുതെ പേര കൊണ്ടല്ല എഴുതാൻ പോകുന്നത്, എൻഗ്രേവ് ചെയ്യാൻ പോകും. അതായത് ആർക്കും മായ്ക്കാൻ പറ്റാത്ത നിലയിൽ ഗോമേദക കല്ലിൽ നിങ്ങളുടെ പേര് കൊത്തിവെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഈ കല്ലുമായിട്ട് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ വിശുദ്ധാന്തർ മന്ദിരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ കല്ലുമായി നിങ്ങൾ മഹാപുരോഹിതനകത്തേക്ക് പോകുമ്പോൾ, മഹാപുരോഹിതൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, സർവജനവും ഒരുമിച്ച് ഈ പുരോഹിതൻ്റെ തോളിൽ
കയറി വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് തന്നെ മക്കളെ പാളയത്തിൽ നിന്നും പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ അന്തർമന്ദിരത്തിൽ നിന്നും ദൈവമിരിക്കുന്ന സിംഹാസനത്തിനടുത്തേക്ക്, പിതാവിൻ്റെ മടിയിലേക്ക്, ദൈവത്തിൻ്റെ മാറിടത്തിലേക്ക്, സർവശക്തൻ്റെ തേജസ്സിലേക്ക്, ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആശ്വസിപ്പിക്കുവാൻ, ആശ്ലേഷിപ്പിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഈ വാക്യങ്ങളിൽ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച വിഷയം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ബോധ്യമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ മുഴുവൻ കർത്താവിനെ എങ്ങനെ വരച്ച് കാണിച്ചേക്കുക. രണ്ടാം അധ്യായത്തിൻ്റെ ഈ വാക്യങ്ങൾക്കകത്തെല്ലാം ക്രിസ്തു മഹാദൈവമായി, ക്രിസ്തു രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി, രക്ഷയുടെ നാഥനായിട്ട് വെളിപ്പെട്ടു വരികയാണ്. സഹോദരന്മാരെ, ഞാൻ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, സി ബി സിയിൽ എന്നെ ക്രമമായിട്ട് വാച്ച് ചെയ്യുന്നതോട് ഞാൻ പറയാം, ഈ പഠനം നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പോവുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറച്ച് ഇൻഫർമേഷൻ തരികയല്ല എൻ്റെ ലക്ഷ്യം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ദൈവിക സന്ദേശത്തെ കൈമാറുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരും, ഞാൻ വിശ്വസിക്കുന്നു. താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും, ഹി ഗീഹോൻ കൂശിദേശത്ത് ചുറ്റുന്നു, ഹിതേക്കൽ അത് അശൂറിന് കിഴക്കോട്ട് ഒഴുകുന്നു, നാലാം നദി ഫ്രാത്ത്, ഇങ്ങനെ നാല് നദികൾ ഒരുമിച്ച് നൽകി ഒരു തോട്ടത്തിൽ ആകെ രണ്ടുപേര്, അവരെ ആ തോട്ടം നനയ്ക്കാനും അവർക്ക് വേണ്ടി നാല് നദി. ദൈവം, ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് അബണ്ടൻസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ദൈവം ഒരിക്കലും, ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും ചെറുതല്ല. തമ്പുരാൻ എന്ത് ചെയ്താലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത നിലയിലേ ചെയ്തുള്ളൂ. നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയെന്ന് ഒറ്റ വാക്കിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഒന്നാം അധ്യായത്തിൽ ഒറ്റ വാക്കിൽ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. എന്ത് കൂളായിട്ടാണ് പറഞ്ഞേക്കുന്നു എനിക്ക്. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ മെയിൻ കോഴ്സ് എല്ലാം ഉണ്ടാക്കി, അതായത് എല്ലാ ആഹാരങ്ങളും അല്ലെങ്കിൽ സദ്യക്കുള്ളതെല്ലാം ഒരുക്കി, ലാസ്റ്റ് സലാഡും ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ, ഒടുവിൽ സലാഡും ഉണ്ടാക്കി. അതൊരു വലിയ പ്രശ്നമല്ല, അതൊരു വലിയ കാര്യം. ലാസ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അവൻ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് വിടുക ബൈബിൾ. പക്ഷേ ഇന്ന് വരെ മനുഷ്യരാശിയിൽ ഒരൊറ്റ ശാസ്ത്രജ്ഞനും ഇതിൻ്റെ എണ്ണം എടുക്കാൻ പറ്റിയിട്ടില്ല. ചുമ്മാതെ വെറുതെ ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയത്, ഉണ്ടാക്കി എന്നൊറ്റ വാക്കിനകത്ത് ആ പദവിടിക്കുക. അതായത് ദൈവം എന്ത് ചെയ്താലും അവൻ അളവ് കൂടാതെ ചെയ്യത്തുള്ളൂ. അവൻ്റെ സ്നേഹം അളവ് കൂടാത്തത്, അവൻ്റെ രക്ഷ അളവ് കൂടാത്തത്, അവൻ്റെ വിശുദ്ധി അളവ് കൂടാത്തത്, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അളവ് കൂടാത്തത്, അവൻ്റെ അനുഗ്രഹം അളവ് കൂടാത്തത്. ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഏത് നിലയിൽ നിങ്ങൾ കർത്താവിൽ നിന്ന് എന്തു വാങ്ങിച്ചാലും അളവ് കൂടാതെ നൽകുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തെ അറിയാൻ നിങ്ങൾ പഠിക്കണം. ദൈവം ഒരിക്കലും കഞ്ചൂസല്ല. ദൈവം ഒരിക്കലും അല്പം അല്പം തരുന്ന റേഷൻ കട നടത്തുന്നവനല്ല ദൈവം. കർത്താവ് എല്ലാറ്റിനെയും ധാരാളമായി കൊടുക്കുന്ന ദൈവമാണ്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് അബണ്ടൻസ്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് പ്രോസ്പെറിറ്റി. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഫ്ലറിഷ്നസ്. എന്താ ദൈവത്തിൻ്റെ കുറവ്? ആ മഹാദൈവത്തിൻ്റെ മക്കളാകാൻ ഭാഗ്യം കിട്ടിയവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് ഈ കാര്യം ഇവിടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ ആഗ്രഹിച്ചതും പറയാൻ പറഞ്ഞതും നിങ്ങൾ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ അല്പമായിട്ട് ഞാൻ കൈമാറി. ഈ പഠനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ട്, പുലർത്തുന്നൊരു ദൈവമുണ്ട്, പോറ്റുന്ന ദൈവമുണ്ട്, നടത്തുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ജീവിതത്തിൽ മുൻപോട്ട് പോവുക. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്. ദൈവകൃപ ഓൾറെഡി എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ച ഏവരോടുള്ള പ്രത്യേക സ്നേഹം ഞാൻ പറയുന്നു. പ്രധാനമായിട്ട് ഞാൻ ഈ പറയുന്ന റിക്വസ്റ്റ് ദയവായിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് എങ്ങനെയും ഈ സന്ദേശങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഈ സന്ദേശങ്ങൾ ആർക്കെങ്കിലും ഒരു അനുഗ്രഹമാണെങ്കിൽ അവരുടെ ഗ്രൂപ്പിലേക്കോ വാട്സപ്പിലേക്കോ മറ്റും ഷെയർ ചെയ്യുക. കഴിയുന്നിടത്തോളം എല്ലാവരുടെ കാതുകളിലും ഈ ദൈവിക സന്ദേശങ്ങൾ എത്തട്ടെ. ക്രിസ്തുവിനെ നമുക്ക് കൂടുതൽ അറിയാം. ഈ തിരുവെഴുത്തുകളാൽ സർവശക്തിയുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ലൈവിൽ കാണും വരെ കൃപയിൽ ദൈവം നിങ്ങളെ മറക്കട്ടെ.